മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന് കുടുക്കായി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ്. സ്വർണക്കടത്തും അതിനു പിന്നാലെ വന്ന ബിരിയാണി ചെമ്പും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ വെളിപ്പെടുത്തലുകളും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിപ്പിച്ച സ്വപ്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു തീവ്രവാദിയെ രാജ്യം വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായിച്ചു എന്ന സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നു. യുഎഇയെയും തീവ്രവാദികളെയും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് മകൾ വീണയുടെ ബിസിനസ് മെച്ചപ്പെടുത്താനാണ് എന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കോൺസുലേറ്റിൽ കോൾ വന്നു. ഒരു യുഎഇ പൗരൻ പിടിക്കപ്പെട്ടു, നെടുമ്പാശ്ശേരി പോലീസിന്റെ കൈകളിലാണെന്ന് പറഞ്ഞു. കോൺസുൽ ജനറൽ എന്നെ വിളിച്ച് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വിളിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശിവശങ്കർ സാറിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് കാര്യം അറിയിക്കാമെന്ന് ശിവശങ്കർ സാർ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം തിരികെ വിളിച്ചു. മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്നും വേണ്ട നടപടികൾ എടുത്തെന്നും പറഞ്ഞു എന്നും സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി. ഈജിപ്തിൽ ജനിച്ച യുഎഇ പൗരനാണ് ഇയാൾ. അബുദാബിയിൽ നിന്നാണ് ഇയാൾ വന്നത്. ഒമാൻ എയർവേസ് വിമാനം വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു. PRO ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സത്യവാഹം മൂലം ഞാൻ എഴുതി കോൺസുൽ ജനറലിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാട്സാപ്പിൽ അയച്ചു നൽകി. 4 അറസ്റ്റ് ചെയ്ത ആൾ 6 വരെ കസ്റ്റഡിയിലായിരുന്നു. 6 ഈ സത്യവാങ് മൂലം ഉപയോഗിച്ച് ഇയാളെ റിലീസ് ചെയ്തു. 7 ഇയാളെ തിരികെ അയച്ചു. ഒരു തീവ്രവാദിയെ രാജിവിടാൻ മുഖ്യമന്ത്രിയും ശിവശങ്കറും സഹായിച്ചു. യുഎഇയെയും തീവ്രവാദികളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് മകൾ വീണയുടെ ബിസിനസ് മെച്ചപ്പെടുത്താനാണ് എന്നും സ്വപ്ന സുരേഷ് പ്രതികരിക്കുകയുണ്ടായി. അതേസമയം 1-1 മുഖ്യമന്ത്രി പിണറായി വിജയന് തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ 2 പിണറായി മന്ത്രിസഭയിൽ പരിചയസമ്പന്നരായ മന്ത്രിമാർ വേണ്ടതായിരുന്നെന്ന് CPI നേതാവ് സി ദിവാകരൻ അറിയിച്ചു. മന്ത്രിമാർക്ക് പരിചയക്കുറവുണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നത് അതുകൊണ്ടാണെന്നും മുൻമന്ത്രി കൂടിയായ സി ദിവാകരൻ വ്യക്തമാക്കി. ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. CPI പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധിയായി 75 വയസ്സ് നിശ്ചയിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. സംസ്ഥാനത്തെ 21 മന്ത്രിമാരിൽ CPIയുടേതുൾപ്പെടെ 17 പേർ പുതുമുഖങ്ങളാണ്. അനുഭവ സമ്പത്തുള്ള പ്രമുഖർ ഒഴിവാക്കപ്പെട്ടത് സംസ്ഥാനത്തിന് നഷ്ടമാണെന്നും സി ദിവാകരൻ വ്യക്തമാക്കി. അനുഭവ സമ്പത്തുള്ളവരെയൊക്കെ പോയാൽ പിന്നെ ആരുണ്ട്? പാർട്ടിയിൽ നിന്ന് ചിലർ ചോദിക്കാറുണ്ട്. 2 മന്ത്രിസ്ഥാനം എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോഴും സമാനമായ പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് പുറത്തു വന്നില്ലേ, പരിചയക്കുറവാണ് എല്ലാ മന്ത്രിമാർക്കും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെല്ലാം ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നായിരുന്നു വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.